ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹയാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളി നാടൻ വിഭവമായ ചക്കപ്പുഴുക്കാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഓരോരുത്തരും ഉണ്ടാക്കുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചക്ക നന്നായിട്ട് മുറിച്ച് കഷ്ണം കഷ്ണമാക്കി പച്ച ചക്ക, അത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇവ ചേർത്ത് നന്നാക്കി മിക്സാക്കി ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കണം. ഇതാണ് ചക്കപ്പുഴുക്കിൻ്റെ ആദ്യം ചെയ്യേണ്ട കാര്യം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ചക്കയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും താര രാജാവായി നിന്ന ആളാണ് ചക്ക. ചക്ക തന്നെയായിരുന്നു താരം. എല്ലാവർക്കും പല ട്രോളുകളും പല വീഡിയോകളും എല്ലാവരും ചക്കയെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ പക്ഷേ നമ്മളെ നാട്ടിലിത് ചീപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ചക്കക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം ചക്ക ലോക പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി അങ്ങ് എന്താ ചെയ്യാൻ നോക്കാം. ഇനി ചക്കയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഒരു തേങ്ങൻ്റെ പകുതി ചിരവിയെടുത്തത്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇവ വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ തേങ്ങയും ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവ് ആവശ്യമുള്ളവർക്ക് നാലോ അഞ്ചോ പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ചമ്മന്തി രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ അധികം നൈസാക്കി അരക്കേണ്ട കാര്യമില്ല. ചക്ക വെന്തിട്ടുണ്ട്, ചക്ക ഒരു വിസിൽ വന്നതാണിത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഈ ചക്കയും അരപ്പും കൂടി മിക്സ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റവിൽ വെച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു സ്പൂണ് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ ചക്കയും അരപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം അരപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിൽ ഈ അരച്ച് വെച്ച മിക്സ് ഒന്ന് ഇട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയും കടുകിലൊന്ന് നന്നായിട്ടത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തേങ്ങൻ്റെ പച്ചച്ചുവയും തേങ്ങ ഒന്ന് വെന്ത് കിട്ടും ചെയ്യും. ഈ ചക്ക നന്നായിട്ട് വെന്തൊടിഞ്ഞ രൂപത്തിലുള്ളതായതുകൊണ്ട് തേങ്ങക്ക് വേവാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് വേവിക്കുന്നത്. ഇതിപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക വെളിച്ചെണ്ണൻ്റെ അകത്ത് തേങ്ങ അങ്ങനെ വറുക്കുമ്പോൾ. ഇനി നമുക്കതിലേക്ക് ചക്ക ചേർക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വെന്ത ശേഷം നമുക്ക് ചക്ക വേവിച്ചുടച്ച് വെച്ചതാണല്ലോ, അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിന് ചക്കൻ്റെ വേവും തേങ്ങൻ്റെ വേവും ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിൽ വേവിക്കാനൊന്നുമില്ല. ഇനി നമുക്കിതിൽ ഇതിൻ്റെ ഫ്ലേവർ, മെയിൻ ഫ്ലേവർ ആയ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഫൈനൽ ചേർക്കാനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി 2 സ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിവേപ്പിലയും. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതോടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഇപ്പം നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് തയ്യാറായിരിക്കുകയാണ്. ഇത് ചൂടാറിയാൽ, ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെ കഴിക്കാം, ചൂടാറി സെറ്റായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ചക്ക അടിപൊളിയാണ്.